ഹലോ ഗൈസ്, ഇന്ന് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ. കാലിക്കറ്റുള്ള ഹെയറോ ക്രാഫ്റ്റിലേക്കാണ് പോകണത്. ഞാനും അച്ഛനും കൂടിയാണ് പോണത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെറുതെ നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപാട് തന്നെ നമ്മുടെ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതാ ചേച്ചി തന്നു. അതൊക്കെ അവരുടെ പെർമിഷൻ വാങ്ങിച്ചെടുക്കുകയാണ് കേട്ടോ വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ചെയ്യാനുള്ളത് കെമിക്കൽ പീലിംഗ് ആയിരുന്നു. കാരണം എനിക്ക് നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറായിട്ട് നല്ലോണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 ഡേയ്സിനുള്ളിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഒന്ന് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് എന്നെ ഫേസ് വാഷ് ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും പിന്നെ ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഒക്കെ ആയതല്ലേ, ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ജസ്റ്റ് ഒരു ഉഷാറിന് വേണ്ടി കണ്ണെഴുതിയത്. പക്ഷേ എല്ലാം മയക്കേണ്ടി വന്നു ഗൈസ്. അങ്ങനെ ഞാൻ എല്ലാം കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത്. വെറും 10 മിനിറ്റിൻ്റെ പരിപാടികളോ കേട്ടോ. അപ്പോൾ കൺമഷി പോക്കാൻ വേണ്ടി കുറച്ചധികം ഞാൻ കഷ്ടപ്പെട്ടു. നമ്മുടെ നോർമൽ ഹിമാലയ കാജലാണ് ഗൈസ്, അത് അത്യാവശ്യം കഷ്ടപ്പെട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാലും വില്ലിങ്നെസ് നമ്മൾ സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിതാ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫേസിൽ എന്താണ് ഒരു കെമിക്കൽ പീലിന് വേണ്ടുള്ള സാധനങ്ങൾ ഡോക്ടർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു കുഞ്ഞി ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അത് അതിൻ്റെ പ്രൊസീജിയറാണ് കേട്ടോ. അപ്പം ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, കംഫർട്ടല്ലേ, എന്തെങ്കിലും കൂടുതൽ സ്കിന്നിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ പറയണേ എന്നൊക്കെ പറയുന്നത് കണ്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല ടാനും നല്ല സ്കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഇങ്ങനെ തനിയെ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. റിസൾട്ട് ഞാൻ എന്തായാലും വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ്സ് വെച്ചപ്പോൾ അപ്പം തന്നെ അവർ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യും കേട്ടോ. അതൊരു തരം കെമിക്കലാണല്ലോ. എന്താണെങ്കിലും എൻ്റെ സ്കിൻ ബെറ്റർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതിന് മുന്നേ ലേസർ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ. നമ്മൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവിടെ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉച്ചയ്ക്ക് കയറിയതാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളാൽ ലേറ്റായി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പരിപാടി കഴിഞ്ഞ് ഞങ്ങളത് സവർണയും ലൈമും അടിച്ച് വീട്ടിലേക്ക് പോയി. പഠിത്തം വീഡിയോ ഇട്ട് പറഞ്ഞത് ചേട്ടാ.